അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഡീൻ മൂഡി വലിയൊരു സുവിശേഷ പ്രസംഗം നടത്തുകയായിരുന്നു. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗ പരിപാടിയായിരുന്നു അത്. ഒരു ദിവസം ഡീൻ മൂഡി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു, എനിക്ക് അല്പനേരം സംസാരിക്കാൻ അവസരം തരാമോ? ഡീൻ മൂഡി പറഞ്ഞു, ഞാൻ പ്രസംഗിച്ച് ക്ഷണിച്ചിരിക്കുകയാണല്ലോ, നാളെ പോരെ. അല്ല, ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു, ഞാൻ വിഷമിക്കുന്നൊരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാനായിരുന്നു. ഇന്ന് ഏതായാലും നിർവാഹമില്ല കേട്ടോ, ഞാൻ വളരെ ക്ഷീണിച്ചു, ഇത്ര നേരം പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഇനി നിങ്ങളോട് സംസാരിക്കൂടി ചെയ്താൽ ഞാൻ തളർന്നു പോകും, ഇന്ന് നിർവാഹമില്ല കേട്ടോ. അദ്ദേഹം നിരാശനായിപ്പോയി. അന്ന് രാത്രി ഒരു വലിയ സംഭവം നടന്നു. ഷിക്കാഗോയിലെ വൻ തീപിടുത്തം, ഭയങ്കരമായി തീ ആളിക്കത്തി, കെട്ടിടങ്ങൾ നിലംപൊത്തി, എല്ലാ വൃക്ഷലതാ സസ്യങ്ങളും കത്തിക്കരിഞ്ഞു, മഹാനാശമുണ്ടായി. ഡീൻ മൂഡി കൈ നിറഞ്ഞപ്പോൾ കഷ്ടം, ഞാൻ ഇന്ന് എൻ്റെ അടുക്കൽ വന്ന ആൾക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തില്ലല്ലോ, നഷ്ടമായി പോയല്ലോ, അദ്ദേഹവും വെന്തുപോയല്ലോ ആ തീയിൽ, കൊടിയ തീയിൽ അദ്ദേഹവും വെന്തുപോയല്ലോ, കഷ്ടമായി പോയല്ലോ, ഇന്ന് ദൈവമേ എനിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ. ഡീൻ മൂഡി ഇരുന്ന് കരഞ്ഞു. ആ അവസരം പാഴാക്കിയത് ഒരാത്മാവിനെ വീണ്ടെടുക്കുന്നതിനുള്ള ഒരു അവസരമായിരുന്നു പോയത്, ഒരാത്മാവിന് ആശ്വാസം കൊടുക്കുന്ന ഒരു അവസരമായിരുന്നു പോയത്, ഒരു വ്യക്തിക്ക് സമ്പൂർണ്ണ സമാധാനം കിട്ടുന്ന ഒരു ഭാഗ്യാവസരമായിരുന്നു നഷ്ടപ്പെട്ടു പോയത്. ഡീൻ മൂഡി ഇരുന്ന് കരഞ്ഞു, കഷ്ടം, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എൻ്റെ വേലയിൽ അലസനായിപ്പോയി, എൻ്റെ അടുക്കൽ ഒരാൾ ആവശ്യക്കാരനായി വന്നപ്പോൾ ആളോട് സംസാരിക്കാൻ ഞാൻ അവസരം എടുത്തില്ല, കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഡീൻ മൂഡി ഏകങ്ങളിച്ച് കരഞ്ഞു. നമുക്കും ഇതുപോലുള്ള ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ചെയ്യേണ്ടത് ഉടനെ ചെയ്യുക, ചെയ്യണമെന്ന് തോന്നുന്നു ഉടനെ ചെയ്തു തീർക്കുക. ഒരാൾക്ക് ഉപകാരം ചെയ്യുന്ന കാര്യമാണോ, എത്രയും വേഗം ചെയ്യുക. ഒരാളെ സഹായിക്കുന്ന കാര്യമാണോ, എത്രയും വേഗം സഹായിക്കുക. ഒരാളോട് എന്തെങ്കിലും പറയുന്ന കാര്യമാണോ, എത്രയും വേഗം പറയുക. എപ്പോഴും നാം സൂക്ഷിക്കുക, സമയം ദുഷ്കാലമാണ്, അതുകൊണ്ട് ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് കഴിയും എന്നാണ് തിരുവചനം പറയുന്നത്. തക്കത്തിൽ ഉപയോഗിക്കണം, വൈകരുത്, പിന്നെയാകട്ടെ, നീട്ടിവെക്കരുത്. ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ തന്നെ ചെയ്ത് തീർക്കുക, അങ്ങനെ നമുക്കുള്ള ജീവിതം അനുഗ്രഹപൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കും. സമയത്തിൻ്റെ വിലയറിഞ്ഞ്, സമയത്തിൻ്റെ വിലയ്ക്കൊത്തവണ്ണം നമ്മുടെ പ്രവൃത്തികളെ നാം നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടി, നാളെ നമുക്ക് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി, ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഇന്നലത്തേത് ചരിത്രമായി പോയി, കഴിഞ്ഞു, എല്ലാം തീർന്നു. നാളത്തേത് അതൊരു മിസ്റ്ററിയാണ്, രഹസ്യമാണ്, ആർക്കും അറിഞ്ഞുകൂടാ. എന്താ നാളെ എന്താ സംഭവിക്കുന്നത് ആർക്കും പറയാൻ അറിഞ്ഞുകൂടാ. ടുഡേ ഈസ് എ ഗിഫ്റ്റ്, ടുഡേ ഇന്ന് എന്ന ഈ ദിവസം കിട്ടിയിട്ടുണ്ട്, ആ ദിവസം പ്രയോജനപ്പെടുത്തുക. ഇന്ന് എന്ന ഈ ദിവസത്തിൽ നിന്നുകൊണ്ട് രക്ഷിതാവായ കർത്താവിനെ കണ്ടെത്തുകയും കർത്താവിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ലഭിക്കുകയും ജീവിതം കസ്തി സമർപ്പിക്കുകയും ചെയ്യുക. അതിന് സർവശക്തി നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ സ്വന്തം എം വൈ യോഹന്നാൻ സാർ.